നമസ്കാരം ഗൈസ്, ടെക്കേഴ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ നമ്മുടെ രണ്ട് വട്ടത്തെ കാലിഫോർണിയ അരിസോണ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മളുണ്ട് ബാക്ക് ടു നമ്മുടെ വോൾവയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഓൾറെഡി ഇന്നലെ ട്രിപ്പ് എടുത്തു. കഴിഞ്ഞ രണ്ടാഴ്ചയായിരുന്നു നമ്മൾ കാലിഫോർണിയ, ഒരാഴ്ച കാലിഫോർണിയ പോയി, ഒരാഴ്ച അരിസോണ പോയി. അതിനുശേഷം നമ്മൾ അവിടെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കളെ വണ്ടി ഏൽപ്പിച്ചിട്ട് കണ്ട് ഇപ്പം നമ്മൾ നമ്മുടെ പഴയ വോൾവയിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ട്രിപ്പ് എടുത്ത് ഇന്നിപ്പം ഓൾമോസ്റ്റ് ചിക്കാഗോയ്ക്ക് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ്, റോമിയോവില് ഇല്ലിനോയ് എന്ന് പറയും. അപ്പോൾ ആ സ്ഥലത്താണുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഡോക്കിൽ കിടക്കുവാണ്. കുറച്ച് സമയമെടുക്കും, ഇതൊരു ഇച്ചിരി ചടങ്ങാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇന്നലെ രാത്രി എത്തി തൊട്ടപ്പുറത്തൊരു സ്ഥലത്ത് കിടന്ന്, എന്നിട്ട് രാവിലെ എനിക്കിനി സ്ലീപ്പിംഗ് ടൈം തീരാനായിട്ട് 2 മണിക്കൂറോടുണ്ട്. അപ്പോൾ 2 മണിക്കൂർ മുമ്പ് ഇവിടെ വന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2-3 മണിക്കൂർ എടുത്താലും നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ടൈം എന്തായാലും ഓപ്പൺ ആകാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇങ്ങനെ ഡോക്കിൽ വെയിറ്റ് ചെയ്യുകയാണ്. അവരിപ്പം അൺലോഡിങ് തുടങ്ങിയിട്ടില്ല ഇതുവരെ, പക്ഷേ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറായി, ഇതുവരെ അൺലോഡിങ് തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന പിക്കപ്പ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത. ഇനി നമ്മൾ പോകാൻ പോകുന്ന പിക്കപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഹസാഡസ് ഗുഡ്സ് ആണ് എടുക്കുക, അതായത് ഡേഞ്ചറസ് മെറ്റീരിയലിൽ നിന്ന് ക്ലാസിഫൈഡ് ചെയ്ത ഐറ്റംസാണ്. എന്താണ് സാധനം അറിയത്തില്ല. അപ്പോൾ അതിനുവേണ്ടി ഹാസ്മാറ്റ് പ്രത്യേക ട്രെയിനിങ് ഉണ്ടാകണം. അതിനുവേണ്ടി ഒരു ഹാസ്മാറ്റ് ട്രെയിനിങ് ലൈസൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കണം. എന്തോ ഭാഗ്യം കൊണ്ടും ഇന്നലെയാണ് എനിക്ക് ആ ലൈസൻസ് കിട്ടിയത്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ തരുന്നതാണ്. അപ്പോൾ നേരത്തെ വർക്ക് ചെയ്ത കമ്പനി ചാർജറിലും BKFS ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അവരുടെ തന്നെ VRP എന്ന് പറഞ്ഞ കമ്പനിയല്ലേ, VRPയുടെ പേരിൽ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഈ ട്രിപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് രാവിലെ തന്നെ എനിക്ക് ഇന്നലെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് പിക്കപ്പ് എടുക്കാനായിട്ട് ചിക്കാഗോ സൈഡിൽ നിന്ന് നമ്മൾ ആ ലോഡാണ് എടുക്കാൻ പോകുന്നത്. അപ്പം ഹാസ്മാറ്റ് ലോഡ് എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനകത്തൊരു പണിയുണ്ട്. കഥ പറഞ്ഞുകൊണ്ടിരുന്ന് ട്രെയിലറിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, നമുക്ക് ഈ പ്ലഗ് ഗാർഡ് ഒട്ടിക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റംസിൻ്റെ നമ്പറുള്ള പ്ലഗ് ഗാർഡ് ഒട്ടിക്കണം. പ്ലഗ് ഗാർഡ് ഒട്ടിക്കാനായിട്ട് ട്രെയിലറിനകത്ത് ചെറിയൊരു സാധനം ഉണ്ടാകും, നമുക്ക് പ്ലഗ് ഗാർഡ് ഒട്ടിക്കണ്ട, അതിനകത്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. അതിപ്പം ഈ സൈഡിൽ സെൻട്രൽ ഒരെണ്ണം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ ട്രെയിലർ ഇത് റെൻ്റ് ട്രെയിലറാണ്, റെൻ്റ് എടുത്ത ട്രെയിലറായിട്ട് ഇതിനകത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ ഒട്ടിച്ച് വയ്ക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇത് സ്റ്റിക്കി ആയിരിക്കും, സ്റ്റിക്കി ആയതുകൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും, അതുകൊണ്ട് സീനില്ല. പക്ഷേ നോർമലി അങ്ങനെ ഒരു സാധനം എല്ലാ ട്രെയിലറിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിനകത്ത് ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി, എന്നിട്ട് ആവശ്യം കഴിയുമ്പോൾ എടുത്ത് കളയാം. നമ്മുടെ കുറച്ച് പ്ലഗ് കാർഡ്സ് ഇരിപ്പുണ്ടെന്ന് കാണിച്ചു തരാം. ഇതാണ് പറഞ്ഞ പ്ലഗ് കാർഡ്സ്, ഇത് നമുക്ക് 4-5 എണ്ണം അവർ തരും. നമ്മൾ ലോഡ് എടുക്കുന്നിടത്ത് തന്നെ കിട്ടണം. ഇപ്പോൾ ഈ സാധനം നമ്മുടെ വണ്ടിയിൽ ഒട്ടിച്ച് വെക്കണമെന്ന് വെച്ചാൽ, അത് ഒട്ടിക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ടോ? അത് ഓ, ഇത് ഒട്ടിക്കാൻ പറ്റാത്തതാണല്ലോ. ഒട്ടിക്കാവുന്ന സാധനം കിട്ടിയാലേ കാര്യമുള്ള കാര്യം. നമ്മുടെ കയ്യിലിടുന്ന സാധനം ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ സ്റ്റിക്കറാണ്. ഈ സ്റ്റിക്കർ തന്നെ കിട്ടണം. സ്റ്റിക്കർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇളക്കി ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷൻ എന്താണ് സാധനങ്ങളൊന്നും, അതിൻ്റെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ നമ്മുടെ ഉണ്ടാകും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ബുക്കുണ്ട്. ഈ ബുക്കിനകത്ത് ഈ നമ്പർ പേജും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചേക്കണം. നമ്മൾ പോകുന്ന വഴിക്ക് ഇൻസ്പെക്ഷൻ സ്റ്റേഷനിൽ അവർ നോക്കുമ്പോൾ ആ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കണം. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കയ്യിൽ ആ ബുക്കില്ല. ബുക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ കാണുന്നില്ല. പക്ഷേ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ബുക്ക് ഇല്ലെങ്കിലും ആ ഒരു 2 പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ലോഡ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ ചോദിച്ചിട്ട് അവരുടെ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് സൂക്ഷിക്കാം. ഇതായിരിക്കും, ഇത് ക്ലാസ് നയൻ ലോഡ് എന്ന് പറയുമ്പോഴത്തേനും ആ 9 ക്ലാസിഫിക്കേഷൻ ആ ബുക്കിലുണ്ടായിരിക്കും. ആ ബുക്ക് നോക്കിയിട്ടാണ് അവർക്ക് മനസ്സിലാകുന്നത് എന്താ സംഭവം. ചിലർക്ക് 9 എന്ന് പറയുമ്പോഴത്തേനും അറിയാം എന്താ സംഭവം. സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് ആ ബുക്ക് നോക്കിയാലേ അറിയത്തുള്ളൂ. ബുക്ക് ഇല്ലാത്ത കാരണം നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ പോകുന്ന സ്ഥലം വരെ വെയിറ്റ് ചെയ്യാണ്. അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ തരും അവരുടെ നല്ല പ്രിൻ്റ് ഔട്ട് എടുത്ത് നമ്മൾ ഈ ലോഡ് തീരുന്നവരെ നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഈ സ്റ്റിക്കർ 4 എണ്ണം ഉണ്ടാകും. ബാക്കിൽ ഒരെണ്ണം ഒട്ടിക്കണം, ട്രെയിലറിൻ്റെ 2 സൈഡിൽ ഒരെണ്ണം ഒട്ടിക്കണം, പിന്നെ ട്രെയിലറിൻ്റെ ഫ്രണ്ടിൽ ഒരെണ്ണം ഒട്ടിക്കണം. ഇതെല്ലാം ഇതിന് മുമ്പ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുമ്പ് നമ്മൾ ഹസ്മാഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് കൊറോസീവ് എന്നാൽ ചില കഴിഞ്ഞിട്ട് കൊറോസീവ് എൻ്റെ കയ്യിൽ വീണ പൊള്ളുന്ന സാധനം എന്നൊരു ഉണ്ട്. എൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്പർ 8. അപ്പം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഹസാഡസ് ഗുഡ്സ് ആണ്. ട്രക്കിംഗ് ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളൊന്നാണ് കേട്ടോ, ഇത്ര നേരമായിട്ട് നമ്മൾ ഈ ഡോക്കി കിടക്കാമെന്നറിയാം. ഇത് ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് അപ്പോയിൻമെൻറ്റ് ടൈമാണ്. എന്നാൽ അപ്പോയിൻമെൻറ്റ് ടൈമിൽ ചിലർ 2 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 4 മണിക്കൂർ എടുക്കും. 2 മണിക്കൂറാണ് മാക്സിമം. പക്ഷേ ചിലയിടത്ത് ചെല്ലുമ്പോൾ 4 മണിക്കൂർ അതിൻ്റെ മേളിലും എടുക്കും. പക്ഷേ നമ്മുടെ കാലിഫോർണിയ ഓട്ടങ്ങളിൽ ചില സമയങ്ങളിൽ അതിൽ കൂടുതൽ എടുക്കാറുണ്ട്. അപ്പം 2 ഓട്ടം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ 2 സുഹൃത്തുക്കൾ മാത്രമായിട്ട് നമ്മുടെ മറ്റേ ഫ്ലൈലാൻഡിൽ പോയ ലാസ്റ്റ് ഓട്ടം അവർ 1 ദിവസത്തിൽ കൂടുതൽ, ഏകദേശം 1.5 ദിവസത്തോളം ലോഡ് കിട്ടാൻ വേണ്ടി അവിടെ പെട്ട് കിടക്കുമായിരുന്നു. എന്നിട്ടിപ്പം തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്തുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമുക്ക് വിചാരിക്കുന്ന ടൈമിങ്ങിലൊന്നും നമുക്ക് തിരിച്ച് വീടെത്താനൊന്നും പറ്റില്ല. അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഇങ്ങനെ പോയി കിടക്കേണ്ടിയൊക്കെ വരും. ഇപ്പം ഞാനിവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1.5 മണിക്കൂറായി. ഇതുവരെ ഒന്നും ആയിട്ടില്ല, ഇനിയും സമയമെടുക്കുമായിരിക്കും. എൻ്റെ ഓൾമോസ്റ്റ് നമ്മുടെ സ്ലീപ്പിംഗ് ടൈം, ഓൾമോസ്റ്റ് നമ്മുടെ ടൈമും ഓപ്പൺ ആവാറായി. നമ്മളും റെഡിയായി നിൽക്കുകയാണ് പോകാനായിട്ട്, ബട്ട് അവർ നമുക്കിതുവരെ റെഡിയാക്കി തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ
ഇതൊരുമാതിരി കൂട്ടിലടച്ച കിളി കണക്ക് അകത്തായി പോയത് കാരണം പുറത്തോട്ട് പോകാനും പറ്റില്ല. ഇതാണ് വാതിൽ എന്ന് നമ്മൾ വിചാരിക്കുമെങ്കിലും പക്ഷെ ഇതല്ല വാതിൽ. നമ്മൾ ഈ ബിൽഡിങ്ങിന് ഇതുവഴി പോയിട്ട് ബിൽഡിംഗ് ഇങ്ങനെ കറങ്ങി ചുറ്റി അപ്പുറത്തൂടെ പോയി ഇതുവഴി വരും. എന്നിട്ട് ഇവിടെ വരും. നമ്മൾ ഇവിടെ വന്നിട്ടാണ് ആ റോഡിലേക്ക് ഇറങ്ങുന്നത്. ഈ ഫെസിലിറ്റിയിൽ വരുമ്പോഴത്തേന് അവർക്ക് കമ്പൽസറി ആയിട്ടും ടാൻഡം സ്ലൈഡ് ചെയ്യണം. അതായത് ബാക്കിലത്തെ രണ്ട് വീലുണ്ടല്ലോ, ബാക്കിലത്തെ രണ്ട് വീല് ഇത് നേരത്തെ ഇവിടെ ആയിരുന്നു, ഈ ഭാഗത്തായിരുന്നു. ഇവിടെ നിന്ന് ഞാൻ മൂവ് ചെയ്ത് അങ്ങ് എൻഡി കൊണ്ടിട്ടാൽ മാത്രമേ അവരെടുക്കുള്ളൂ. എന്നിട്ട് നമ്മൾ വീൽ ചോക്ക് ചെയ്തു. അപ്പോൾ അവർ ഇതിട്ടിട്ടുണ്ട്, ഈ സാധനം എടുത്തിടുമ്പത്തിന് ഈ സാധനം എടുത്തിട്ടാണ് അതിനകത്തോട്ട് കയറുന്നത്. അതുകൊണ്ട് ഈ ലോക്ക് ഇതിൻ്റെ ലോക്ക് വന്ന് ഞാൻ മേലോട്ട് നമ്മുടെ വണ്ടിയുടെ സ്റ്റാൻഡിൽ പിടിക്കും. കാണാം അവിടെ എങ്ങനെ പിടിച്ചു ലോക്കായിട്ടിരിക്കും. അപ്പോൾ അത് റെഡ് ലൈറ്റ് എത്തും. ആ ലോക്കിന് താന്നാൽ മാത്രമേ നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് വണ്ടി മുമ്പോട്ട് എടുക്കാൻ പറ്റൂ. കൂടാതെ ഇവിടെ സേഫ്റ്റി കുറച്ച് കൂടുതലായതുകൊണ്ട് ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്യും, അതുകൂടെ കാണിച്ചുതരാം. അതായത് നമുക്ക് വണ്ടി മുമ്പോട്ട് എടുക്കണമെങ്കിൽ അവരിൽ ഒരാൾ വന്ന് നമ്മുടെ ഈ ലോക്ക് അഴിച്ചു തരണം. ഇതുണ്ട് നമ്മുടെ ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈ നമ്മൾ ഊരിയിട്ടേക്കാം. ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈ ഇവിടെ നമ്മൾ ഊരിയിട്ടിട്ട് അവരൊരു ലോക്ക് ഇവിടെ പിടിപ്പിച്ചിടും. ഈ ലോക്ക് അവർ തന്നെ വന്ന് അവർ അൺലോഡിങ് കഴിഞ്ഞിട്ട് അവർ വന്ന് ഈ ലോക്ക് ഊരി മാറ്റിയാൽ മാത്രമേ നമുക്ക് ട്രെയിലറിലേക്കുള്ള എയർ സപ്ലൈ കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവർ അൺലോഡിങ് ടൈമിൽ ഈ ട്രക്ക് മൂവ് ആകത്തില്ല എന്ന് അവർക്കിപ്പം 100% കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം എന്നിട്ട് ഒരുതരം പണി തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇതുവരെ ഇറക്കാൻ തുടങ്ങിയിട്ടില്ല. ഇറക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഫോർക്ക് ലിഫ്റ്റ് വണ്ടിക്കകത്തോട്ട് കയറി ഇറങ്ങുകയും ചെയ്യുന്ന അടിയിലോട്ട് അറിയാൻ പറ്റും. പിന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ കണ്ട ഈ സാധനം യൂസ് ചെയ്യും. ഈ സാധനം യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രക്ക് ഊരി മാറ്റിയിട്ട് ട്രെയിലർ മാത്രം ആകുമ്പോഴത്തേന് ട്രെയിലറിലെ എൻഡിലൊരു സപ്പോർട്ടിന് ഇതിങ്ങനെ ഞങ്ങൾ പിടിപ്പിച്ചിട്ട് ഇതിങ്ങനെ കറക്കി ഇറക്കി പൊക്കി പൊക്കി ട്രെയിലറിൽ തട്ടിച്ച് വയ്ക്കും. ഇവിടെ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞില്ല, നമ്മൾ ചെയ്തില്ല, നമ്മൾ ട്രക്ക് ഊരേണ്ടി വന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കയറി തുടങ്ങി അവർ ആരോ ഒരാളതിനകത്തോട്ട് കയറി തുടങ്ങി. അപ്പം ഈ അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെടാന്നോടാന്ന് നടക്കുമായിരിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 2.5 മണിക്കൂറിന് ശേഷം വേണ്ട നമ്മുടെ അൺലോഡിങ് കഴിഞ്ഞു, ഗ്രീൻ ലൈറ്റ് വന്നു. പക്ഷേ ഇനി അവർ വന്നിട്ട് മറ്റേ ലോക്ക് കഴിക്കണം. ലോക്ക് കഴിച്ചാൽ മാത്രം പോകാൻ പറ്റും. നമുക്ക് മിൽച്ചോക്കൊക്കെ എടുത്ത് മാറ്റി മിൽച്ചോക്ക് മാറ്റി നമ്മുടെ ഗ്രീനായി. ഇനിയിപ്പോൾ നമ്മൾ റെഡി ടു പോവാണ്. ബട്ട് ഈ അൺലോഡ് ചെയ്ത ആൾ തന്നെ ഇവിടെ വരണം ഇത് അഴിക്കണം എന്നുണ്ടെങ്കിൽ. അവർ വരുന്നുണ്ട്. അവർ വന്ന് പേപ്പറുമായിട്ട് വന്നിട്ട് തന്നെ ഇത് നമ്മുടെ സാധനഴിച്ച് മാറ്റിയിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. ണ്ടോ അവരതൊന്ന് ഊരിയിട്ട് പോയി. നമുക്ക് അതൊക്കെ തന്നെ നമ്മുടെ പേപ്പറും തന്നു. നമ്മൾ ലോഡിങ് എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ പേപ്പറും തന്നു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ എയർലൈൻ കണക്ട് ചെയ്തേക്കാം. എയർലൈൻ കണക്റ്റായി. ഇനി നമുക്ക് മൂവ് ചെയ്ത് ഡോറൊക്കെ അടച്ച് നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിലേക്ക് വിടാം. പിക്കപ്പ് ലൊക്കേഷനിലേക്ക് ഇവിടെ നമുക്കൊരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നമ്മുടെ ഡോറെല്ലാം അടച്ചു. ഡോറെല്ലാം അടച്ചിട്ട് നമുക്കുണ്ട് ഈ ടയറിന് കുറച്ച് മുമ്പോട്ടാക്കണം. ഇങ്ങനെ ഇട്ടുണ്ട് നമുക്ക് ഹൈവേ കൂടെ ഓടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് റിലീസ് ചെയ്തിട്ട് നമുക്ക് സാധനം എപ്പോഴും വേണ്ട. ഇനി കുറച്ച് ട്രെയിലർ ബാക്കിൽ റിവേഴ്സ് ഇടുമ്പോഴത്തേന് ടയർ കുറച്ച് മുമ്പോട്ട് വരും. എന്നിട്ട് പോവാം. ഉണ്ടോ അതിപ്പം കുറച്ച് ഇങ്ങോട്ട് മാറിയില്ലേ, ബാക്കിൽ ഒരിച്ചിരി ഗ്യാപ്പ് വന്ന് ഒരിച്ചിരി കൂടെ മുമ്പോട്ട് വേണം. ഒരു തൽക്കാലം നമുക്ക് ഇത് മതി. എത്തിയപ്പോഴത്തേന് അത് തിരിച്ച് വരുന്നു. ഉണ്ടോ ഇനി നമുക്ക് അടുത്ത ഹാസ്മാറ്റിൻ്റെ പിക്കപ്പ് ലൊക്കേഷനിൽ ചെന്ന് കാണാം. അങ്ങനെ നമ്മളിവിടെ നമ്മുടെ ഏതാണ്ടല്ലോ ലൊക്കേഷനിലെത്തി. ഇവിടെയാണ് നമുക്ക് പിക്കപ്പ് എടുക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡോക്കായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഒന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വണ്ടിയിൽ വെയിറ്റ് ചെയ്താൽ മതി, അവർ വിളിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ക് ഫ്രീ ആകുമ്പോൾ അവർ വിളിക്കാമെന്ന് പറഞ്ഞു. സോ ഇത്രയും വണ്ടികളെല്ലാം ലൈനപ്പാണ്. എന്താവും സീനെന്ന് അറിയത്തില്ല. നമ്മൾ മിക്കവാറും ഇന്നിവിടെയും കുറേ സമയം എടുക്കുന്നതെന്ന് രണ്ട് വണ്ടി എനിക്ക് ലൈനപ്പുണ്ട്. അതിൽ ഒരു വഴിയിൽ ഞാൻ മറ്റേ ഡോക്ക് അപ്പുറത്തെ കമ്പനീനെ ബ്ലോക്ക് ചെയ്താൽ കിടക്കുന്നത്. ഈ നീല വണ്ടിക്കാരൻ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മാത്രമേ എനിക്കും കുറച്ച് ഫ്രണ്ടിലോട്ട് ഇടാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ അപ്പുറത്തൊരു നീ തോളിക്കും. ഇപ്പം ഞാൻ ആ നീല വണ്ടിക്കാരനോട് പറഞ്ഞു, നീ കുറച്ചുകൂടെ മുമ്പോട്ട് കയറ്റിയിട്ട് എന്നാലേ എനിക്ക് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്താണ്ട് ഈ ഡോക്കുകാരെ ബ്ലോക്ക് ചെയ്താൽ കിടക്കുന്നത് ഇപ്പം നിലവിൽ. ഉണ്ടോ അവിടെ ഒരു വണ്ടിക്ക് വന്നു കഴിഞ്ഞാൽ അതോട്ട് കയറാനോ ഇറങ്ങാനോ പറ്റാത്ത ലെവലിൽ നമ്മൾ കിടക്കുന്നു. അപ്പോൾ ആ പുള്ളിക്കാരനോട് മുമ്പോട്ട് മാറ്റിയിടാൻ പറഞ്ഞ പോകുന്നുണ്ട്. അല്ലെങ്കിലായിട്ട് മുമ്പോട്ട് മാറ്റിയിട്ട് ഇപ്പോൾ നമുക്കും അങ്ങോട്ട് മുമ്പോട്ട് കയറ്റിയിട്ട് വെയിറ്റ് ചെയ്യാം.
ഇതാണ് നമ്മുടെ ഈ ഹാസ്മാറ്റ് ലൈസൻസ് എന്ന് പറയുന്ന ട്രെയിനിങ്, നമ്മുടെ സർട്ടിഫിക്കറ്റ് ഓഫ് ഡേഞ്ചറസ് ഗുഡ്സ് ട്രെയിനിങ്. ഈ സാധനം ഇന്നലെയാണ് നമുക്ക് കിട്ടിയത്. കിട്ടിയത് കൊണ്ട് ഇന്നെല്ലാം കാര്യം, പക്ഷെ അതിന്റെ കൂടെയുള്ള ബുക്ക്, വലിയൊരു ബുക്ക് ഉണ്ടായിരുന്നു. ആ ബുക്ക് എന്റെ കയ്യിൽ നിന്ന് പഴയ വണ്ടിയിൽ നിന്ന് മിസ്സായി പോയി. ഇപ്പൊ കറക്റ്റ് ടൈമിൽ ആ കമ്പനി വിളിച്ചിട്ട് പറഞ്ഞു അടുത്ത ട്രക്ക് സ്റ്റോപ്പിൽ നിർത്തി ആ ബുക്ക് വാങ്ങിച്ച് കൈ വെച്ചേക്കണം. പറഞ്ഞാലൊക്കെ തന്നെ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ആ രണ്ടുപേർക്ക് കിടക്കുന്നതിനെ കാട്ടി മുമ്പ് നമുക്ക് ഡോക്ക് കിട്ടി. നമ്മളെ ഡോക്ക് വണ്ണിലേക്ക് ഡോക്ക് ചെയ്യാൻ പറഞ്ഞു. അവിടത്തേക്ക് ഇനി ബാക്കപ്പ് ചെയ്യുന്നതാണ് ഇച്ചിരി പാടാണ്, ടൈറ്റാണ്. നോക്കാം, നല്ല ടൈറ്റ് സ്ഥലമാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ കിടക്കുന്ന രണ്ടുപേരും എന്നെ പ്രാവുമായിരിക്കും. എന്ത്, ചിലപ്പോ അവർക്ക് ഇവരുടെ റോഡ് റെഡിയായി കാണത്തില്ല, നമ്മുടെ റോഡ് റെഡിയായി ഇരിപ്പുണ്ടായിരിക്കും. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് തന്നത്. എന്നാൽ ഈ റെഡ് വണ്ടിക്കാരൻ ഇപ്പൊ ഇടയ്ക്ക് പോയി ചോദിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും പുള്ളി നടന്നില്ല. അവളാ ബാക്കപ്പ് ഞാൻ പറഞ്ഞു, എങ്ങനെ ഭർത്താവ് ഇതിനകത്ത് ബാക്കപ്പ്? ആ മൂന്ന് കിട്ടിയതായിരുന്നു, പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നമ്പർ വൺ ആണല്ലോ കിട്ടിയേക്കുന്നത്. പഠിച്ചോനെ, നിങ്ങള് കാത്തോളി എന്ന് പറഞ്ഞ് നമ്മള് പോകുന്നു. ഒരാളുടെ ഹെൽപ്പ് ഈ പരിപാടിക്ക് അത്യാവശ്യമായിട്ട് വരും. നേരമില്ല, അവിടെ ഒരു കല്ലൊക്കെ ഇരിക്കുന്നതാണ്. ഫ്രണ്ട് ബാക്ക് ഓക്കെ ആയി, ഫ്രണ്ട് എങ്ങനെ വിളഞ്ഞു പോവും. ഓക്കെ ആയി, ഇനി അങ്ങോട്ട് നേരെ മറ്റവന്റെ പ്രോപ്പർട്ടിയിലോട്ടേ. ഈ സാധനത്തിനകത്തോട്ടൊക്കെ എങ്ങനെ കേറ്റാനാണ് മാർക്ക് വരുന്നുണ്ട് പറഞ്ഞാൽ മതി, പക്ഷേ കുഴപ്പമില്ല. കുഴപ്പമില്ലുണ്ടോ? കുഴപ്പമില്ല, ഇട്ടുണ്ടോ? ഇനിയിപ്പോൾ അവന്മാർ ലോഡ് ചെയ്തോളൂ. മനസ്സിലുണ്ടോ? നമ്മുടെ ട്രെയിലർ കുറച്ചുകൂടി ഇങ്ങോട്ട് വരണം. ഇതേ ഈ ഭാഗം ഇവിടെ നിന്ന് ഈ ലൈനിൽ നിൽക്കണ്ടായിരുന്നു, പക്ഷേ ഈ ലൈനൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇട്ടു. പക്ഷേ ഇവന്മാർക്ക് ഈ സാധനം കയറുന്ന സാധനം കറക്റ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കയറ്റിയപ്പോൾ നല്ല നമ്മുടെ അടുത്തുള്ള ആൾ കഴിഞ്ഞ് പോവുക. പുള്ളിക്ക് ഇവിടെ നിന്ന് പാട്ട് ഭയങ്കര ടൈറ്റ് ബാക്കപ്പ് സ്ഥലമായി പോട്ടോ, ഭയങ്കര ടൈറ്റായിട്ട് അങ്ങനെ ഒടിച്ചെടുത്തങ്ങ് പോവാം. നമുക്ക് ഇനി ഇവിടെ എത്ര സമയം എടുക്കുന്ന തരത്തില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആൾ പപ്പുറത്ത് ഡോക്കിലിടും. നമ്മളാ വണ്ടി അവിടെ നിന്ന് മാറ്റിയപ്പോൾ തന്നെ അടുത്ത വണ്ടി വന്ന് നമ്മുടെ പോസ്റ്റ്കോട്ടി വന്ന് അവനും ഇവിടെ ചെക്ക് ഇൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഏതോ കമ്പനികളിൽ 11 മണി, ഇവിടെ 11 മണി രാവിലെ, അന്നല്ല 10 മണി. നമ്മളെ പണ്ട് നമ്മുടെ നാട്ടിലെ ഫാക്ടറികളിലൊക്കെ നമ്മൾ ഈ ഈ ടൈം വെച്ചിട്ട് ഇതിങ്ങനെ അലാം അടിക്കുന്ന സമയം അലാം അടിക്കുമ്പോൾ പറയുന്ന സമയമായിരുന്നു. അതിനൊക്കെ ഇവിടെ ഇപ്പം ഏതോ ഫാക്ടറിയിൽ അലാം അടിക്കുന്നുണ്ട്. കറക്റ്റ് 10 മണിയായപ്പത്തിന് എനിക്ക് ഗ്യാപ്പ് വന്ന നീല വണ്ടിക്കാരൻ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ പുള്ളിക്കാരൻ ഡോക്ക് കിട്ടില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇവിടെ ചോദിക്കാനായിട്ട് പോകാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഇവിടെ ചോദിക്കാനായിട്ട് പോകാം. എൻ്റെ ഡോക്ക് എന്ത്, അവനെയും കാട്ടി മുമ്പേ വന്നത് ഞാനാ. ഐ, ഇത് നിർത്താറായില്ലേ? എന്നെയും കാട്ടി മുമ്പേ വന്നതാണെന്നിട്ട് നിങ്ങൾ എനിക്ക് ഡോക്ക് വന്നില്ലെന്നുള്ള ചോദിക്കാൻ പോവായിരിക്കും പുള്ളി. അല്ലെങ്കിൽ നമ്മുടെ ലോഡിങ് തുടങ്ങിയത് പെട്ടെന്ന് തീരുന്നത് തോന്നുന്നു. ഇവിടുത്തെ റിവ്യൂ ഞാൻ നോക്കി, നമ്മൾ ഒരു ലൊക്കേഷനിലേക്ക് പോകുമ്പോഴത്തേനും ആ ലൊക്കേഷനെ കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടി അടുത്ത റിവ്യൂ നോക്കും. റിവ്യൂ നോക്കിയപ്പം ഇവർ കുഴപ്പമില്ലാത്ത റിവ്യൂ ആണ്, ഒരു നല്ല പെട്ടെന്ന് ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ലോഡിങ് കഴിഞ്ഞു. എൻ്റെ അവർ നമുക്ക് ക്ലാസിഫിക്കേഷൻ സാധനം തന്നു, ഞാൻ എൻ്റെ പേപ്പർ വെച്ചിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് വരെ നേരം ഒട്ടിക്കണം. ഇത് ഒട്ടിക്കുന്ന സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ഇവിടെ നടുക്ക് പറഞ്ഞ് ഒട്ടിക്കണം, ഈ ഭാഗത്ത് പറഞ്ഞ് ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ ഒട്ടിക്കാം. അവളിപ്പോൾ ഒരു സ്റ്റിക്കർ ഇവിടെ ഒട്ടിച്ചു. ഇനി നടക്കിൻ്റെ ബാക്കിൽ പറഞ്ഞ് ഒട്ടിക്കണം, പിന്നെ അപ്പുറത്ത് പറഞ്ഞ് ഒട്ടിക്കണം, പിന്നെ ഫ്രണ്ടിൽ പറഞ്ഞ് ഒട്ടിക്കണം. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്ത് അവിടെ സൈഡിൽ ഒതുക്കിയിട്ടിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടാണ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബുക്ക്, എമർജൻസി റെസ്പോൺസ് ഗൈഡ് എന്ന് പറഞ്ഞിട്ട്. ഈ ബുക്ക് എൻ്റെ കയ്യിലില്ലായിരുന്നു, ഇതിൻ്റെ മറ്റേ വണ്ടിയിലായി പോയത് കാരണം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ അവന്മാരൊരു ബുക്ക് ഫ്രീ ആയിട്ട് തന്നു, അല്ലെങ്കിൽ എനിക്കിപ്പം പോകുന്ന വഴിക്ക് വാങ്ങിക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മെറ്റീരിയൽ നമ്മളത് കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് ഇത് നമ്മുടെ പ്ലഗ് ഗാർഡ് ഉണ്ടായിരുന്നല്ലോ, പ്ലഗ് ഗാർഡ് ഞാനിപ്പോൾ ഒരു ഇതെല്ലാം ഒട്ടിച്ച് ഒരെണ്ണം കൂടെ ബാക്കി ഒട്ടിക്കും. ഇതാണ് നമ്മുടെ പ്ലഗ് ഗാർഡ്, അപ്പം സീരീസ് നമ്പർ 9 ആണ്. അപ്പം ഈ 9 വെച്ചിട്ട് നമ്മുടെ ഗൈഡിൽ ഏതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പം മാർഗം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം തന്നെ കുറച്ച് സാധനമുണ്ട്, ഫോട്ടോ സഹിതം വരുന്ന ഒരു ഇത് വെച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതെടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സാധനം 9 അപ്പോൾ അത് 171 ആണ്. അപ്പം ഇനി 171 നമ്മൾ അതിനകത്ത് കണ്ടുപിടിക്കണം. 171 പേജല്ല, 171 ഗൈഡ് 171 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്തൊക്കെ പറ്റുന്നതിന്, ഫയർ ഓർ എക്സ്പ്ലോഷൻ അതിന് ഡീറ്റെയിൽസ് ഉണ്ട്. ഹെൽത്തിന് എബൌട്ട് ഹെൽത്ത് ഉണ്ട്, പ്രൊട്ടക്ട് ചെയ്യുക, എന്താണ് പ്രൊട്ടക്ട് ചെയ്യുക, എന്താണ് ഇവോക്കേഷൻസ്, അപ്പം എമർജൻസി റെസ്പോൺസ്, സ്പിൽ ഓർ ലീക്ക്, ഫയർ ഉണ്ടാകുന്നതിനെ കുറിച്ച്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ എടുക്കാമെന്നും, അപ്പം ആരെ കോൺടാക്ട് ചെയ്യാമെന്നും, എന്താണ് പ്രൊഡക്റ്റ് എന്ന്, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഗൈഡിനകത്തുണ്ട്. അപ്പം നമ്മൾ ഈ ഗൈഡ് ഇതിനൊക്കെ തന്നെ ഈസി ആയിട്ട് എടുക്കത്തക്ക രീതിയിൽ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇൻ കേസ് നമ്മുടെ എന്തുവാ ഏതെങ്കിലും ഇൻസ്പെക്ഷൻ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിങ്ങനെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് കണ്ടെങ്കിലും എടുക്കുന്നുണ്ട്. സാറേ ഇതാണ് സാധനം, സാറിന് ഒരു ബുദ്ധിമുട്ടില്ല, ചുമ്മാ വായിച്ചു നോക്കിയാൽ മതിയെന്നൊന്ന് പറഞ്ഞു കൊടുത്ത് അങ്ങനെ പ്ലഗ് കാർഡ് ഓൾമോസ്റ്റ് കുറേ പേർക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് കാര്യം പ്ലഗ് കാർഡ് കാണുമ്പോൾ സാധനം എന്താ പറയുക. പിന്നെ ഇതേ 9 വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പം പെയിൻ്റ് എങ്ങാണ്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻവോയ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, ബാക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ഇത് മുമ്പോട്ടാക്കാൻ പറ്റിയിട്ടുള്ളത് വരെ, പക്ഷേ ഒരു പേപ്പർ മിസ്സിങ്, ആ പേപ്പർ എടുക്കാനായിട്ടാകുമ്പോൾ പോയേക്കും, അതെടുത്തിട്ട് വേണം അത് മുമ്പോട്ടാക്കി ഡോർ ലോക്ക് ചെയ്ത്, ഡോർ ലോക്ക് ചെയ്തിട്ട് അവിടെയും കൂടെ ഒരു സ്റ്റിക്കർ അടിക്കണം, അവിടെയും കൂടെ സ്റ്റിക്കർ വെച്ച്, സ്റ്റിക്കറല്ല പ്ലക്കാർഡ്, പ്ലക്കാർഡ് വെച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ലോഡിംഗ് എല്ലാം നമ്മൾ പ്രതീക്ഷിച്ചാലും നേരത്തെ കഴിഞ്ഞ്, എല്ലാം പരിപാടിയും കഴിഞ്ഞ്, പേപ്പറും കിട്ടി, ബുക്കിംഗ് കിട്ടി, പ്ലക്കാർഡും കിട്ടി, എല്ലാം കിട്ടി. ഇപ്പം നമുക്കൊരു പേപ്പർ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ കയ്യിൽ ബിൽ ഓഫ് ലോഡിങ്ങും വേണം, കസ്റ്റംസ് ഇൻവോയ്സും വേണം, ബിക്കോസ് നമ്മൾ ബോർഡർ കടന്ന് അടുത്ത രാജ്യത്തേക്ക് പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻവോയ്സ് വേണം. അപ്പം ഈവൻ ഇൻവോയ്സ് തരാൻ പറഞ്ഞു, നോർമലി ചില പലരും ചെല്ലുമ്പോൾ വരുന്നുണ്ട് അവർ ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രം, ഇപ്പം യു എസിൽ മാത്രം, അമേരിക്കയിൽ മാത്രം ലോഡിങ്ങും അൺലോഡിങ്ങും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് ഇൻവോയ്സിനെ കുറിച്ച് അവർക്ക് വലിയ ആവശ്യമില്ല, ബിൽ ഓഫ് ലോഡിങ് മാത്രം മതി. പക്ഷെ നമ്മൾ ബോർഡർ കടന്ന് അപ്പുറത്തെ രാജ്യത്തേക്ക് പോകുമ്പോൾ നമുക്ക് കസ്റ്റംസ് ഇൻവോയ്സ് മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് ക്രിയേറ്റ് ചെയ്യാനും അത് തരാനും മറന്നു. ഞാനും എടുത്ത് നോക്കിയപ്പോൾ ഒരു പേപ്പറേ ഉള്ളൂ, ഡൗട്ട് കാരണം ഇതിന് ഇൻവോയ്സ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ഇപ്പം തരാമെന്നും പറഞ്ഞ് പോയിട്ട് ഏകദേശം 1 മണിക്കൂറായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. യാ വന്നു വന്നു വന്നു. ഏ ബഡി, ഈസ് ഇൻവോയ്സ്? ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് ബഡി. അങ്ങനെ അവസാനം പറഞ്ഞോണ്ടിരുന്നപ്പോൾ തന്നെ ഒരു ഇൻവോയ്സ് കൊണ്ടു തന്നു, സാധനം സെറ്റായി. നമുക്കിനിപ്പോൾ സിൽ ബ്ലോക്ക് WM സ്കോട്ടി, എന്താണ് സംഭവം? $125,000 US സാധനം കൊണ്ടാണ് ഞാൻ പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് പെയിൻ്റ് ആണ്. ഞാനിപ്പം ഇത് ഹസാർഡ് സാൻഡ് കണ്ടോ ബെൽറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തു. പിന്നെ ഇപ്പം ഡോർ അടച്ച് നമുക്ക് സീലൊക്കെ ഇട്ടിട്ട് പോകാം. ഒരു പ്ലഗ് കാർഡ് ഇവിടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, ഏറ്റവും ബാക്കിൽ ഒരെണ്ണം ഒട്ടിച്ച്, പിന്നെ നമ്മുടെ ട്രെയിലറിൻ്റെ സൈഡിൽ 4 നമുക്ക് ഒട്ടിക്കണം. ട്രെയിലറിൻ്റെ സൈഡിൽ ഇവിടെ സൈഡിൽ ഒരെണ്ണം ഒട്ടിച്ച്, നോർമലി ഒരു സാധനം ഉള്ള ഒട്ടിക്കാതെ അതിനകത്ത് ഇട്ടാതെയായിരുന്നു, ഇതിപ്പോൾ അതിനകത്ത് ഇല്ല. പിന്നെ ഇതാണെങ്കിൽ അപ്പുറത്ത് ട്രെയിലറിൻ്റെ അപ്പുറ സൈഡും, പിന്നെ നമ്മുടെ ഇവിടെ ട്രെയിലറിൻ്റെ ഈ ഭാഗത്താണ് ഇവിടെ ഒട്ടിച്ചു. അപ്പോൾ നമ്മൾ 4 നമ്മുടെ പ്ലഗ് കാർഡ് ഒട്ടിച്ചു, നമ്മുടെ ബുക്ക് റെഡിയാക്കി വെച്ചു, സീലിട്ടു, ലോഡ് സെക്യൂർ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. അവിടെ നമ്മുടെ ബുക്ക് ഇപ്പം നമ്മൾ കണ്ട പേപ്പർ, കറക്റ്റ് ആ പേപ്പർ പറഞ്ഞ നമ്മൾ ആ ഗേറ്റിൻ്റെ അടുത്ത് നമ്മുടെ നമ്പറിൻ്റെ അടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെവിടെയെങ്കിലും സേഫ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഈ ചിക്കാഗോ ഏരിയയിൽ നിന്നും പുറപ്പെടുകയാണ്. ഇനി ഇപ്പോൾ 12 അപ്പം ഇന്ന് ഇപ്പോൾ ഇട്ടാലേ 10 വിടത്തുള്ളൂ. അപ്പം നമുക്ക് വഴി കാണാം. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുപാട് എന്തുവാ ഇതിനെക്കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടാകും, എന്താ ഹസാർഡസ് മെറ്റീരിയൽ. അപ്പോൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഹസാർഡസ് മെറ്റീരിയലായിട്ട്, ഈവൻ നമ്മുടെ ഈ കാറിലൊക്കെ ഉള്ള എന്തില്ലേ നമ്മുടെ എയർ ബാഗ് വരെ ഹസാർഡസ് ആയിട്ടാണ് വരുന്നത്. അപ്പം അതൊക്കെ കൊണ്ടുപോകുന്നത് ഇതേ കണക്കാണ് പ്ലഗ് കാർഡ് വെച്ചിട്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം പോകുന്ന വിൻസർ ബോർഡറിൽ കൂടെ ഇത് പോകാൻ പറ്റത്തില്ല, ഇത് സ്പില്ലാകുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോർഡർ മാറി നമുക്ക് സാറിനിയ ബോർഡർ വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇവാക്വേഷൻ കുറച്ച് എളുപ്പമായിട്ട് നടക്കുന്നത് സാർനിയ ബോർഡറിലാണ്, വിൻസർ ബോർഡറിൽ ഇവാക്വേഷൻ പാടാണ്. അപ്പം എന്തെങ്കിലും പാലത്തി വെച്ച് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സീനാവും. അതുകൊണ്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ സാർനിയ ബോർഡറിൽ കൂടെ മാത്രമാണ് പോകുന്നത്. അതേ ഐറ്റം ആണ്.
ആണ് ഈ പുള്ളിയും കൊണ്ടുവന്നതാണ്. 382-9 ക്ലാസിഫിക്കേഷൻ ഉള്ള പെയിന്റ് ആണ്. പെയിന്റ് ആണോ അറിയത്തില്ല, അതാണെങ്കിൽ അത്ര മെറ്റീരിയല്ല. പുള്ളി പക്ഷേ ടാങ്കറിലാണ് കൊണ്ടുവന്നതെന്നുള്ളൂ. നമ്മൾ ചെറിയ ചെറിയ ബോക്സിലാക്കി ചെറിയ ചെറിയ ഇതിലാക്കി നമ്മുടെ ഈ ട്രെയിലറിൽ കൊണ്ടുപോകുന്നു. ഈ രണ്ട് വണ്ടിയിലും സാധനം ഒന്നാണ്, രണ്ടും ഇത് ട്രെയിലറിൽ പോകുന്നു, അത് ടാങ്കറിൽ പോകുന്നു. അപ്പൊ ആ അതിന്റെ ക്ലാസിഫിക്കേഷൻ പ്ലക്കാർഡാണ് വെച്ചേക്കുന്നത്. ബോർഡർ ക്രോസ് ചെയ്ത് കാനഡയ്ക്ക് കയറി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ ഹാസ്മാറ്റ് ലോഡുമായിട്ട് നമ്മളിപ്പോ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് നമുക്ക് അധികം വരില്ല, വെറും 2.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 250 കിലോമീറ്റർ ആണ് നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പൊ അവിടെ ചെന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോവാ. വേറെന്താ, വേറെ ഇനിയിപ്പം നാളത്തെ എനിക്ക് ട്രിപ്പില്ല, നാളെ ഞാൻ ഓഫാണ്. അപ്പൊ നാളെ നമുക്ക് വേറൊരു സർപ്രൈസ് വീഡിയോ ചെയ്യാൻ പോകണം, അതുകൊണ്ട് നാളെ ഓഫാണ്. അത് കഴിഞ്ഞിട്ട് മറ്റേ നമ്മൾ വീണ്ടും അടുത്ത ട്രിപ്പ് ഇറങ്ങുന്നതായിരിക്കും. അപ്പം കീപ് വാച്ചിങ് നമ്മുടെ രണ്ട് ചാനലും, തുടർന്നും എല്ലാവിധ അപ്ഡേറ്റുകളും വരുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ നേരത്തെ സാർമിയ ബോർഡർ കഴിഞ്ഞ് നേരെ 402 എന്ന ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ നമുക്ക് പിന്നെ